ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുമ്പോൾ സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇന്ത്യ ഇപ്പോഴും ഈ ഒരു വാക്സിൻ വാങ്ങണമോ എന്ന് തീരുമാനിച്ചിട്ടേയില്ല. എന്തുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഒരു വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചിട്ടും അതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്നത്? വാക്സിൻ കിട്ടിയാൽ മനുഷ്യജീവിതം പഴയപടി ആകേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുവരെയും തീരുമാനമെടുക്കാത്തത്? ഒരുപാട് പേർക്കുള്ള സംശയമാണ്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഒന്നാമതായിട്ട്, ഈ ഒരു വാക്സിൻ പുടിൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. അതായത്, എന്തൊക്കെ പറഞ്ഞാലും ലോകാരോഗ്യ സംഘടനയാണ് ഈ വാക്സിൻ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നതും. ചൈനയുടെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള റഷ്യ ഒരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ പറയുന്ന കാര്യം, ഈ ഒരു വാക്സിൻ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ്. അതായത്, ലോകത്ത് നടക്കുന്ന മുഴുവൻ വാക്സിൻ നിർമ്മാണങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ലോകാരോഗ്യ സംഘടന പഠിക്കുന്നുണ്ട്, അതിനെ എല്ലാം തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഈ വാക്സിൻ രണ്ടാം ഘട്ടം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. മൂന്നാം ഘട്ടം മനുഷ്യനിൽ ഈ വാക്സിൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. പുടിൻ അദ്ദേഹത്തിന്റെ മകളിൽ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് മാത്രം ഈ വാക്സിൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇന്ത്യ നിർമ്മിക്കുന്ന വാക്സിൻ രണ്ടാം ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അതും ഏതാണ്ട് ഇപ്പോൾ റഷ്യയുടെ വാക്സിന് സമാനമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ റഷ്യ ഇപ്പോൾ തന്നെ അതങ്ങ് പ്രഖ്യാപിച്ചു, ഇന്ത്യ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് നിർമ്മിക്കുന്ന, ഇന്ത്യയുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി നിർമ്മിക്കുന്ന വാക്സിൻ, അത് മൂന്നാം ഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് റഷ്യ ഇത് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും വിപണി തന്നെയാണ് റഷ്യയുടെ ലക്ഷ്യം എന്നതുകൊണ്ടുകൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ്. മൂന്ന് ഘട്ടങ്ങളിലും ഈ ഒരു വാക്സിൻ പരീക്ഷിച്ച് പാർശ്വഫലങ്ങളൊന്നും ഇല്ലെന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്തിയാലേ മുഴുവൻ ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ 115 വയസ്സുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ ഒരുപക്ഷെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വാക്സിൻ പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകാത്തതായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, പല തരത്തിൽ രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഷുഗറ്, കൊളസ്ട്രോള്, BP, അല്ലാതെ ക്യാൻസർ, അങ്ങനെ വളരെ ഗുരുതരമായതും അല്ലാത്തതുമായ പല രോഗങ്ങളുമുള്ള ആളുകളിലും ഇതേ വാക്സിനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്തരക്കാർക്കൊന്നും ഈ വാക്സിൻ മറ്റു വിധത്തിലുള്ള ആപത്കരമായിട്ടുള്ള ഒരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. റഷ്യയുടെ വാക്സിൻ അത്തരത്തിലുള്ള ഉറപ്പുവരുത്തലുകൾക്ക് വിധേയമായിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ത്യയെ ഇപ്പോഴും തീരുമാനമെടുക്കാതെ മാറ്റി നിർത്തുന്നതിന് പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫലസിദ്ധി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്നതാണ്. അതായത്, ഇതൊരു പുതിയ വാക്സിനാണ്. ഈ വാക്സിൻ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഫലപ്പെടുമോ എന്ന് നമുക്ക് അറിയണ്ടേ? റഷ്യ പറയുന്നു ഇത് ഫലപ്രദമാണ് എന്ന്. എന്നാൽ ഇതുവരെയും ലോകം നേരിട്ടിട്ടില്ലാത്ത ഒരു പുതിയ സാഹചര്യമാണ് ഇപ്പോഴത്തേത്. റഷ്യയുടെ വാക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മളിത് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിന് ഫലസിദ്ധി കിട്ടിയിട്ടില്ല എങ്കിൽ, ഫലസിദ്ധി ഇല്ലാത്തൊരു വാക്സിനാണ് ഇത് എങ്കിൽ, വാക്സിൻ എടുക്കുന്നതോടുകൂടി നമുക്കറിയാം നമ്മുടെ ആളുകളാണല്ലോ ഇപ്പൊ തന്നെ നേരാംവണ്ണം മാസ്ക് വയ്ക്കാതെയും അല്ലെങ്കിൽ നേരാംവണ്ണം ശ്രദ്ധിക്കാതെയും നടക്കുന്ന ആളുകൾ ഈ ഗുരുതരമായ അവസ്ഥയിൽ പോലും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ വാക്സിൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പല ആളുകളും മാസ്ക് പോലും വയ്ക്കാതെ ആയിരിക്കും നടക്കുക. ഈ വാക്സിൻ കണ്ടുപിടിച്ചാലും കുറെ നാളത്തേക്ക് കൂടി ഈ ഒരു രീതി തുടരണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. മാസ്കും സാനിറ്റൈസറും ഒക്കെ വാക്സിൻ എടുത്താലും ഉടനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല, കുറച്ചു നാൾ കൂടി നമ്മൾ ഇത് തുടരേണ്ടി വരും. എന്നാൽ വാക്സിൻ എടുക്കുന്നതോടുകൂടി പലരും ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് തോന്നുന്ന പോലെ നടക്കും. അപ്പോൾ ഇത് ഫലസിദ്ധി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് അത് വരുത്തി വയ്ക്കാൻ പോകുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇത് കൂടുതൽ സ്പ്രെഡായി കൂടുതൽ കൂടുതൽ ഗുരുതരമായ സ്ഥിതിയായിരിക്കും ലോകത്തിന് നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക്, ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമാണ്, ജനസാന്ദ്രത കൂടുതലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാക്സിൻ ഫലസിദ്ധി നൽകിയില്ല എങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമ്പൂർണ്ണ നാശമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റിന് എടുക്കാൻ സാധിക്കില്ല.
നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വാക്സിൻ എടുക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു വാക്സിൻ ആണല്ലോ റഷ്യ, വളരെ പെട്ടെന്നാണ് ഇത് നിർമ്മിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാക്സിൻ എത്ര കാലം മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കും എന്നതാണ് മറ്റൊരു ചോദ്യം. അതായത് മറ്റു പല വാക്സിനുകളും പോലെ ദീർഘകാലം നിലനിൽക്കുമോ, കാലാകാലങ്ങളിൽ നിലനിൽക്കുമോ മനുഷ്യ ശരീരത്തിൽ, അതോ ഒരു ലിമിറ്റഡ് പീരീഡിൽ മാത്രമേ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനക്ഷമമായി നിലനിൽക്കുമോ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൊറോണ പോലെ ലോകത്തെ മുഴുവൻ ബാധിച്ച ഒരു മഹാവ്യാധിക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ വളരെ കാലം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നമുക്കത് അതിൻ്റെ ഗുണം ലഭിക്കാതെ വന്നാൽ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം ചിലപ്പോൾ ഉണ്ടാവില്ല. അതും ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ മാറി നിൽക്കുന്നതിന് ഇതും ഒരു ഘടകമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അതായത് നമുക്കറിയാം ബിൽഗേറ്റ്സിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വാക്സിൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 250 രൂപയ്ക്ക് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതേ സ്ഥാനത്ത് റഷ്യ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 1500 രൂപയൊക്കെ ആയിരിക്കാം ഒരു ഡോസ് വാക്സിന് ചിലപ്പോൾ ചോദിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായി നമുക്കറിയില്ല. അപ്പോൾ 130 കോടി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുവാൻ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് വാക്സിൻ വാങ്ങുന്നത് ഒരു പരിഹാരമേ അല്ല. ഒന്നാമതായിട്ട് ഇത്രയും വാക്സിൻ നിർമ്മിക്കാൻ തന്നെ റഷ്യയ്ക്ക് ഒരുപാട് സമയം വേണം. ഇന്ത്യയിലും വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ റഷ്യ വളരെ നാളുകളെടുത്ത് നിർമ്മിച്ചു നൽകേണ്ട ഒരു കരാറിലേക്ക് ഇന്ത്യ ഇപ്പോൾ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു വിഡ്ഢിത്തമാണ്. ഒന്നാമത് പൂർണ്ണമായും റഷ്യ എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് നിർമ്മിക്കുന്ന ഒരു വാക്സിൻ അല്ല. ഇന്ത്യയിലെ പല വാക്സിനെയും പോലെ തന്നെ രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ തന്നെ റഷ്യ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത് 100,000,000,000 രൂപ ചിലപ്പോൾ ചിലവാക്കിയാലേ ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമാവുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റൂ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ധാരാളം ജനതയുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും പണം കൊടുത്ത് വാക്സിൻ വാങ്ങാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. 1% പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത, 100% ഉറപ്പില്ലാത്തൊരു വാക്സിൻ ലോകത്തില്ലാത്ത പണം കൊടുത്ത് നമ്മൾ വാങ്ങിയതിന് ശേഷം അത് പ്രയോജനപ്പെടുക കൂടി ചെയ്യാതിരുന്നാൽ ഉണ്ടാക്കിയേക്കാവുന്ന വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള ആ റിസ്ക് ഫാക്ടർ ഉടനെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് 2 വാക്സിൻ നിർമ്മാണം ഇന്ത്യയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ. 2 പറഞ്ഞത് ഓക്സ്ഫോർഡിന്റെ കൂടി വാക്സിനാണ്. കാരണം അതിൻ്റെ നിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകളെ രണ്ടായിട്ട് കാണാം. 2 വാക്സിനുകളാണ് ഇന്ത്യയിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കുന്നതായിരിക്കും ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത്. കാരണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇപ്പോൾ തന്നെ ഇതുപോലെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കൂടി തുടങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അത് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊരു തീരുമാനം ഒരു പക്ഷേ ഇന്ത്യ കൈക്കൊണ്ടിരിക്കാം. 6 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു 130 കോടി ജനതയുണ്ട് ഈ രാജ്യത്ത്. ലോകം മുഴുവൻ 700 കോടിയിൽ കൂടുതൽ, ഏതാണ്ട് 800 കോടിയോളം ജനത ഉള്ള ഈ അവസരത്തിൽ റഷ്യ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഇതിനോടകം പല രാജ്യങ്ങളും വാക്സിൻ വാങ്ങാനുള്ള ഓർഡർ അവർക്ക് നൽകിയിട്ടുണ്ടാകാം. അപ്പോൾ ഇന്ത്യയും ഓർഡർ കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ അളവിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു നൽകാൻ പെട്ടെന്നൊന്നും റഷ്യയ്ക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ അത് ഇന്ത്യക്ക് തികയില്ല എന്ന് പറയുന്നതാകും ശരി. ഒട്ടുമിക്ക ആളുകളിലേക്കും എത്തേണ്ട ഒരു വാക്സിനാണത്. സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ എടുത്തു വന്നിട്ടുള്ള മറ്റു പല വാക്സിനുകളെയും പോലെ തന്നെ എല്ലാവരിലേക്കും എത്തേണ്ട ഒരു അടിയന്തര സാഹചര്യം ഈ വാക്സിനുമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ അളവിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ ഉൽപ്പാദനം ഇന്ത്യയിൽ നടന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങി എത്തിക്കുന്നതിന് ഒരുപാട് പരിമിതി ഈ കാര്യത്തിലുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള ശേഷി ഈ കാര്യത്തിൽ റഷ്യയ്ക്കില്ല എന്നതുകൂടി ഒരു പ്രധാന കാരണമാണ്. നമ്മൾ കരാറുമായി മുന്നോട്ട് പോയാൽ പിന്നെ കാത്തിരിക്കേണ്ടി വരും. അതിലും നല്ലത് ഇന്ത്യയിൽ തന്നെ പല, ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാക്സിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം. ആരോഗ്യ രംഗത്ത് ഇന്ത്യ തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് പ്രൊഡക്ഷൻ റഷ്യയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന് ഉള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ തന്നെ നിർമ്മിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ അഭികാമ്യം. 7 എന്ന് പറയുന്നത് റഷ്യ പെട്ടെന്നാണ് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അവകാശവാദവുമായിട്ടൊക്കെ എത്തിയത്. ഇന്ത്യയിലെ ഗവേഷകർക്ക്, ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഈ വാക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്സിൻ്റെ കാര്യക്ഷമതയും മറ്റുമൊക്കെ പഠന വിധേയമാക്കി ഇത് ഇന്ത്യയിൽ ഉപയോഗപ്പെടുന്നതാണെന്ന് ഉറപ്പുവരുത്താതെ ചാടിക്കേറി നമുക്ക് ഈ സാഹചര്യത്തിൽ ഓർഡർ കൊടുക്കാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു കാരണം. സ്വാഭാവികമായിട്ടും ഈ വിഷയം ഇപ്പോൾ ഇന്ത്യയുടെ ഉന്നതരായിട്ടുള്ള ഗവേഷകരും ഔദ്യോഗിക വൃത്തങ്ങളുമൊക്കെ തന്നെ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ ഈ 7 കാരണങ്ങൾ കൊണ്ടാണ്
റഷ്യ വികസിപ്പിച്ചെടുത്ത വാക്സിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വാങ്ങുവാനും ഇന്ത്യയിൽ അത് വ്യാപകമായി ഉപയോഗിക്കുവാനും ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും തീരുമാനിക്കാത്തത്. കാരണം റഷ്യയുടെ വാക്സിനെ നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ കഴിയില്ല, കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റൊരു രാജ്യത്തെയും പോലെ അല്ല ഇന്ത്യ, ഈവൻ ചൈനയെ പോലെ പോലുമല്ല. ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ മൂന്നിരട്ടിയാണ് വലിപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 136 കോടി ജനതയുണ്ടെന്ന് കരുതി അവർക്ക് ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം ചൈനയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരില്ല. ജനസാന്ദ്രത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറൻ്റ് ആണ് ഇന്ത്യയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ വേണ്ട വിധത്തിൽ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകും, അത് തിരിഞ്ഞുകുത്തും. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.